നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാശ്ചാത്യ മാധ്യമങ്ങൾ അത്യന്തം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഓരോ നിമിഷവും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കാവുന്നതിലും അപ്പുറത്ത് ഈ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. സർ, ഏറ്റവും ഒടുവിലായി ആണവ പ്രയോഗം എവിടെയൊക്കെയോ ഇറാനാണോ ഇസ്രായേലാണോ നടത്തിയിരിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ രണ്ട് രാജ്യങ്ങളിലും ഭൂചലനം അനുഭവപ്പെടുന്ന ഒരു തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ അറിയുന്നതിന്റെ കുറവാണോ സർ? അവിടെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചിരുന്നത് ഇസ്രയേൽ എന്തൊക്കെയോ തരത്തിലുള്ള ഒരു കടന്നാക്രമണം ഉണ്ടാകും എന്നാണ്. പക്ഷെ ഉണ്ടായി. ഇപ്പൊ തന്നെ ഗാസയില് മരണം ഉണ്ടായില്ലേ? 52 പേരാണ് മരിച്ചത്. അപ്പം അതിനോടൊപ്പം തന്നെ 5-ാം തീയതി ആയിരുന്നു ഈ ഇറാനിലെ ഒരു ആണവ നിലയത്തിന്റെ ഭാഗത്തായിട്ട് ഒരു ഭൂചലനം അനുഭവപ്പെട്ടത്. അതുപോലെ ഇസ്രയേലിലും അത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇതിനോട് കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. കാരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുകയാണ് ഇസ്രയേൽ എന്നുള്ള ഇപ്പോ ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇന്നത്തെ വരെയുള്ള പുതിയ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. കാരണം ഇസ്രയേൽ അടങ്ങുന്നില്ല. കാരണം അവര് കഴിഞ്ഞ ദിവസം അവിടെ ഇത് നടത്തി, ഒരു വർഷമായതിന്റെ അനുസ്മരണം ഒക്കെ നടന്നു, അവിടെ റാലി നടത്തി, ബന്ദികളായവരെ ഒക്കെ തന്നെ തിരികെ കൊണ്ടുവരും എന്നവർ ആ റാലിയിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, പ്രതികാരം ചെയ്യുമെന്നാണ് പ്രതിജ്ഞ. പക്ഷെ ആ റാലി പോലും മുഴുവിപ്പിക്കാൻ അവർ കഴിഞ്ഞില്ല. പകുതി വെച്ച് പറഞ്ഞു വിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം പലയിടങ്ങളിലും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാലി പൂർത്തിയാക്കാൻ കഴിയാതെ അവർ പറഞ്ഞു വിടുന്ന ഒരു ഘട്ടം വരെ ഉണ്ടാകുന്നു. അപ്പൊ നോക്കിക്കോണേ, ഇസ്രയേല് ആ ഇന്നലത്തെ ആ ദിവസം എന്ന് പറയുന്നത് വളരെ ലോകം മുഴുവൻ വീക്ഷിച്ചിരുന്നതാണ്. എന്നിട്ട് പോലും ഹിസ്ബുള്ള കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇവരൊക്കെ ഇറാനൊക്കെ വളരെ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെയല്ലേ? അല്ലാതെ ഹിസ്ബുള്ളയുടെ മാത്രമായിട്ടുള്ള ഇതൊന്നും അല്ല. അപ്പോൾ അവരും ഒട്ടും മോശക്കാരല്ല എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഇത് വലിയ കുഴപ്പത്തിലേക്കാണ്. ഇന്നലെ വരെ ഈ ഹിസ്ബുള്ള കയറി ഇങ്ങനെ റോക്കറ്റ് വിട്ടു കഴിഞ്ഞപ്പോൾ അത് ഇസ്രായേലിന്റെ പ്രതികാരം ഒന്നും കൂടി കൂടുകയാണ് ചെയ്തത്. അപ്പൊ അവര് കഴിഞ്ഞ ദിവസം പ്രതിജ്ഞ എടുത്തു, പ്രതികാരം ചെയ്തിരിക്കും എന്നാണ് പ്രതിജ്ഞ എടുത്തത്. പക്ഷെ ഇവര് ഇസ്രയേലിലേക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള റോക്കറ്റ് ആക്രമണം, അതുപോലെ വാർഷിക ദിനത്തിലാണ് അവർക്ക് 52 പലസ്തീൻകാരെ കൊല്ലപ്പെട്ടത്. അപ്പൊ തിരിച്ചും അവർക്കും പ്രതികാരം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ വളരെ ശക്തമായിട്ട് ഒരസി ഒരസി നിൽക്കുകയാണ്. അല്ലാതെ ചെറിയ ചെറിയ തട്ടും മുട്ടുമായിട്ടല്ല പോകുന്നത്. വഴിവിട്ട രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ കൈവിടും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഇതുവരെ ഉള്ള കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ഇവരാരും അമേരിക്കയുടെയോ റഷ്യയുടെയോ വാക്കുകളൊന്നും ഇവര് വകവയ്ക്കുന്നില്ല, മുമ്പോട്ട് പോവുകയാണ്. പലതവണ അമേരിക്ക ഒരു ഇത് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ട്രംപ് പറഞ്ഞു ആ ഇറാന്റെ ആണവ കേന്ദ്രത്തിലേക്ക് തന്നെ കയറണം എന്നൊക്കെ. ട്രംപ് പലതും വെളിവില്ലാതൊക്കെ വിളിച്ചു പറയും. പക്ഷേ അമേരിക്ക വളരെ ശക്തമായിട്ടാണ് കാര്യങ്ങളത് അവതരിപ്പിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇസ്രയേൽ അതനുസരിച്ച് നിൽക്കും എന്ന് തോന്നുന്നില്ല. തിരിച്ചടി ഉണ്ടാകും തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ വെബ്സൈറ്റിലടക്കം ഈ ഖർക്ക് എന്ന് പറയുന്നവർക്കൊരു ഏരിയ ഉണ്ടല്ലോ, എണ്ണപ്പാടമുണ്ട്, ദ്വീപുണ്ടല്ലോ, ആ ദ്വീപിലേക്ക് അറ്റാക്ക് ഏത് നിമിഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ഓയിൽ മിനിസ്റ്റർ, ഇറാനിലെ ഓയിൽ മിനിസ്റ്റർ അങ്ങോട്ടേക്ക് വരികയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ഖർക്ക് എന്ന് പറയുന്നത് 98% എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോ ഈ ഒരു ഖർക്ക് പോലെയുള്ള വലിയ ദ്വീപിനെയൊക്കെ തന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറാന്റെ നട്ടൽ എപ്പോൾ ഒടിഞ്ഞെന്ന് ചോദിച്ചാൽ മതിയല്ലോ. അതാണ് അവർക്ക് ആദ്യമേ നോട്ടം എന്തായിരുന്നു? സാമ്പത്തികമായി തകർക്കുക. സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? ഒരു രാജ്യത്തെ തകർക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പോലും സാമ്പത്തികമായിട്ടാണല്ലോ ആദ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കുക, അതാണ് ഇപ്പം ലോകം മുഴുവൻ ഇപ്പം ആശങ്കയിൽ നിൽക്കുന്നതും വളരെ മുൾമുനയിൽ നിൽക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്, അവിടം തകർത്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഈ എണ്ണപ്പാടം തീർത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ചാണ് അവർ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഒരു ലോകയുദ്ധം അല്ലെങ്കിൽ മഹായുദ്ധം എന്നൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നത്. അത് വെറുതെ പറയുകയല്ല,
ഇത് ഞെട്ടിപ്പിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഇന്നലെ പ്രമുഖ വാർത്താമാധ്യമങ്ങളൊക്കെ തന്നെ അത്തരത്തിലുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ എന്നിട്ടും 5-ാം തീയതി നടന്ന ഈ പ്രകമ്പനമോ അല്ലെങ്കിൽ ഇത്ര ആണവ പരീക്ഷണമാണോ എന്ന ചോദ്യം പോലും ആരും അറിഞ്ഞില്ല എന്നതാണ്, ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്നാണ്, ഇന്നലെ പിന്നെയും ഒരു മാധ്യമത്തിൽ വന്നു, മലയാളത്തിൽ ആകപ്പെടെ ഒരു മാധ്യമത്തിലാണ്, അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാധ്യമങ്ങളൊന്നും അല്ല വന്നത്. പക്ഷെ ഇന്നാണ് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഈ കാര്യങ്ങളൊക്കെ അവിടെ വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് നീങ്ങുന്നത് ഇസ്രയേല്. ഇവർക്ക് ഈ ഒരു വർഷമായി കഴിഞ്ഞപ്പോൾ ഇന്നലെ ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ അവിടെ ചെറിയ ചെറിയ സംഭവങ്ങളായിട്ടുണ്ടായി. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഹിസ്ബുള്ളയെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൊ എന്തായാലും ഇതിനങ്ങോട്ട് കടന്നുകയറ്റം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ഇവരുടെ ഹമാസിന്റെ ഒരു തലവൻ ഉണ്ടല്ലോ, അദ്ദേഹം എവിടെ കഴിയുന്നു, ബങ്കറിനകത്ത്. എങ്ങനെ, ബന്ദികളുടെ ഇടയിലാണ്, ഇസ്രായേലിലെ കൊണ്ടുപോയ ബന്ദികളുടെ ഇടയിലാണ് അദ്ദേഹം കഴിയുന്നത്. ഏകദേശം എന്താ ഈ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാനുള്ള ബ്ലാസ്റ്റർ ഒക്കെ വെച്ച് നടക്കുന്നത് ഈ ബന്ദികളുടെ ഇടയിൽ കഴിഞ്ഞാലുള്ള സ്ഥിതി എങ്ങനെ, ഈ ബന്ദികളെ മുഴുവൻ ഇസ്രായേല് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഈ തലവനെ പിടികൂടാൻ പറ്റുകയുള്ളൂ. പക്ഷെ അപ്പോഴും സാർ, സിൻവർ മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നുള്ള ചെറിയൊരു ഊഹാപോഹങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ആയിരിക്കാം, അങ്ങനെയും അങ്ങനെയും ഉണ്ടാകാം, തെറ്റിദ്ധരിപ്പിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ കഥ കഴിഞ്ഞു, ആ അധ്യായം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അവർക്കൊരു പിന്മാറ്റം ഉണ്ടാകാം, അങ്ങനെ വേണമെങ്കിലും ആകാം. ഇതൊക്കെ യുദ്ധത്തിനകത്തെ ഓരോരോ തന്ത്രങ്ങളാണ്. ഇനി അഥവാ ജീവനോടെ ഉണ്ടെങ്കിലും ഈ ബങ്കറിനകത്താണെങ്കിൽ ബന്ദികൾ ഉണ്ടോ എന്ന് കരുതി അവർക്ക് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ അങ്ങനത്തെ. എന്തായാലും ഇതെനിക്ക് തോന്നുന്നു അത് വളരെ ഈ ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിനകത്തെ പുതിയ പുതിയ ഒരു തന്ത്രമാണ് ഇതൊക്കെ. അദ്ദേഹം എങ്ങനെ കഴിയുന്നത്, സ്ത്രീ വേഷത്തിലാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. സ്ത്രീ വേഷത്തിൽ കഴിയുന്നു, ബന്ദികളുടെ ആ രാജ്യത്തെ അവരുടെ ആ ഇടയിൽ കഴിയുന്നു. ഇപ്പൊ തന്നെ ഹിസ്ബുള്ളയുടെ പല തലവന്മാരും ലെബനിൽ കഴിയുന്നത് എങ്ങനെയായിരുന്നു, അവിടുത്തെ ജനങ്ങളുടെ ഇടയിലാണ്. പാവം പിടിച്ച ജനങ്ങളെ ഇല്ലാതാക്കി, ഇവരുടെ അടിവേര്, ഈ തീവ്രവാദികളുടെ അടിവേര് കണ്ടെത്താൻ ഉന്മൂലനം ചെയ്യാനായിട്ട് ഇവരെയും കൂടി കൊല്ലേണ്ടി വന്നു എന്നുള്ളതാണ്. കുറെ പേര് അവരുടെ ജീവനും കൊണ്ട് കൂട്ടപലായനത്തിലേക്ക് പോവുകയും ചെയ്തു. എപ്പോഴും അങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ സംഭവിക്കുന്നത്, മരണം കൂടുതലും നിരപരാധികൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് പേര് വളരെ അവരവരുടെ ചില ഇടങ്ങൾ തേടി പോകുമെന്നുള്ളതാണ്. എപ്പോഴും ശത്രു ഏതെങ്കിലും ഒരിടത്ത് ഒളിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണല്ലോ ഒളിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള തന്ത്രമാണ് പെൺവേഷം കെട്ടുക, മറ്റുള്ളവരുടെ കൂടെ കഴിയുക. അപ്പോൾ എങ്ങനെ ഇവരെ അറ്റാക്ക് ചെയ്യും, ഈ ബന്ദികളെ, ഈ ഇസ്രായേലുകാരെ മുഴുവൻ കൊന്ന് ഒടുക്കിയിട്ട് വേണമല്ലോ ഇയാളെ കൊല്ലാൻ. അപ്പൊ തീവ്രവാദത്തെ ഇല്ലാതാക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തില് ഉന്മൂലനം ചെയ്യും, ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക മുഴുവനായിട്ട് വേരോടുകൂടി. പക്ഷെ അതൊന്നും അത്ര പ്രായോഗികം ആകത്തില്ല മുഴുവൻ പേരെയൊന്നും, കാരണം പിന്നെ ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കും. കാരണം അത്തരത്തിലാണ് ഈ ഭീകരവാദത്തെ ഒക്കെ തന്നെ ഇവർ ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെയല്ലേ ഇറാൻ നേരത്തെ നടന്ന ആ പ്രഭാഷണത്തിൽ പറഞ്ഞത്, അവസാനം ഒരൊറ്റ കൈ എടുത്തതാണ്, എന്താണ്, ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒന്നിക്കുക, ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവരെ തുരത്തുക എന്നുള്ളത്. അങ്ങനെയാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വർഗീയ കാർഡ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിക്കും എന്നുള്ളത്. അത് എല്ലായിടങ്ങളിലും ഉണ്ട്, ഈ വർഗീയ കാർഡ് ഇളക്കുക എന്ന് പറയുന്നത് എല്ലായിടങ്ങളിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അതൊരു അവസാനത്തെ ഒരു കൈയാണ്, ചിലരൊക്കെ ആദ്യമേ അതെടുത്ത് പ്രയോഗിക്കാറുണ്ട്. ഇപ്പോഴൊക്കെ അത് അവസാന കൈയല്ല സാർ, ആദ്യമേ അതങ്ങ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്ന വർഗീയ കാർഡ്. പക്ഷെ അത് നമ്മുടെ അത് രാജ്യദ്രോഹമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണല്ലോ, അവർക്ക് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നേറാനായിട്ടുള്ള. പക്ഷെ ഇതിന് പിന്തുണയൊന്നും ലോകരാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് നേരത്തെ അമേരിക്കയും റഷ്യയും ഒക്കെ പറയുകയും ചെയ്തു. റഷ്യ ഒക്കെ അക്കാര്യത്തിൽ ഇറാനെ ആ കാര്യത്തിൽ നിന്ന് പിന്മാറ്റം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായും ഇനിയുള്ള ദിവസങ്ങൾ, കാരണം കഴിഞ്ഞ ദിവസം ഒക്കെ പലരും ചോദിച്ചിരുന്നു, ഓ 7-ാം തീയതിയാണല്ലോ പലതും ഒക്കെ സംഭവിക്കുമല്ലോ എന്നൊക്കെ തന്നെ ചോദിച്ചുവെങ്കിലും പലതും സംഭവിച്ചില്ല എന്ന് കരുതുന്ന ഇടയിലായിരുന്നു ഈ ഒരു പ്രകമ്പനവും ഈ ആണവായുധം പൈറ്റിയോ നടക്കുമുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയരുന്നത്. ഈ ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സാർ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ പോവുക പിന്നീട്? ആ രാജ്യം ഇല്ലാതാകുന്നു എന്നാണ് അതിനർത്ഥം മുഴുവനായിട്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടില് കണ്ടില്ലേ, വയനാട്ടില് 2 ഗ്രാമങ്ങൾ ഒലിച്ചുപോയി എന്നൊക്കെ പറഞ്ഞില്ലേ?
ഇതൊക്കെ ഇത് തിരിച്ച് ആ ഗ്രാമം പൂർവ്വസ്ഥിതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എത്രയോ നാളുകൾ കഴിയണം. ഇത് അത് ഒരു പ്രകൃതി ദുരന്തത്തിൽ അങ്ങ് ഒലിച്ചങ്ങ് പോയതാണ്. പക്ഷെ ഇതല്ല ആണവത്തിൽ നാശത്തിലൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നീട് അവിടെ താമസിക്കുന്നവർ ശ്വസിക്കുന്ന ആ വായുവിലും ഒക്കെ ഇതിന്റെ അംശം നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ പഴയ ഹിരോഷിമ നാഗസാക്കി ഒക്കെ പറയാറില്ലേ എന്ന് പറയുന്നത് പോലുള്ള ഒരു വലിയൊരു വിപത്തിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ്. അപ്പൊ രാജ്യം മുഴുവനായിട്ട് ഇല്ലാതാകുക, സാമ്പത്തികമായിട്ട് തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പൊ എണ്ണപ്പാടം തകർക്കുമ്പോൾ സാമ്പത്തികമായിട്ട് തകരുന്നു, ഇത്തരത്തിലുള്ള ആണവ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എപ്പോഴും ആശങ്കപ്പെടുന്നത് ഈ സാധാരണ ജനങ്ങളാണ്. ഇപ്പൊ ജനങ്ങള് എപ്പോഴും സമാധാനം കാംക്ഷിക്കുന്നവരാണ്, അവര് നിരപരാധികളാണ്. പക്ഷേ അധികാര കൊതിയന്മാരായ ഭരണാധികാരികൾ, ഒന്ന് ആയുധ കച്ചവടക്കാര്, മൂന്ന് വർഗീയ തീവ്രവാദികൾ, ഇവർ മൂന്ന് പേരുണ്ട്. ഇവർ മൂന്നും കൂടെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളും വംശഹത്യകളെ അധിനിവേശവും ഒക്കെ തന്നെ നടത്തുന്നത്. തീവ്രവാദമല്ലേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്? തീവ്രവാദത്തെ അല്ലേ ഇവർ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഇറാനൊക്കെ? അപ്പൊ അതിനൊക്കെയുള്ള ഒരു നല്ല തിരിച്ചടി ഇവർക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത് എത്ര വരെ പോകും എന്നുള്ളതാണ്. ലോകരാഷ്ട്രങ്ങളൊക്കെ പിന്തുണ ഉണ്ടായിരിക്കാം, പക്ഷേ കൈവിട്ട ഒരു കാര്യം കളിയിലേക്ക് പോകുമ്പോൾ എത്ര പിന്തുണയിലേക്ക് പോകും എന്നുള്ളത്. പക്ഷെ ഇനി അടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ യുദ്ധം നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ഇതായിരുന്ന മട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് യു എൻ എന്ന് പറയുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇത്ര ദിവസമായിട്ട് ഇടപെടുന്നില്ല. മാർപ്പാപ്പ ഇടപെട്ടല്ലോ, അദ്ദേഹം പറയുകയുണ്ടായല്ലോ, ഇടപെടുന്നത് ഈ ഗാസയുടെ കാര്യത്തിനകത്തൊക്കെ പല വട്ടം ഇടപെട്ടിട്ടുള്ളതാണ്. അവിടെയൊക്കെ എത്ര പ്രാവശ്യം വെടിനിർത്തൽ വന്നു, എന്നിട്ട് എന്തെങ്കിലും എത്തിയോ? പക്ഷെ എന്തുകൊണ്ട് എത്താതെ പോകുന്നു? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രതികാര ഇതുണ്ട്, പ്രതികാര ബുദ്ധി ഉള്ളവരാണ്. അത് അവര് തീർത്തിട്ടേ അടങ്ങുകയുള്ളു. അവര് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ ഇതിനും. ഈ ഒക്ടോബർ 1 181 മിസൈൽ അങ്ങോട്ട് വിട്ടത് അതിന്റെ ദേഷ്യത്തിൽ, അതിന്റെ പ്രതികാരത്തിൽ നിൽക്കുകയാണ്. ഒരു വർഷത്തെ ഇതുണ്ട്, അതിനോടൊപ്പം തന്നെയാണ് പിന്നെ ഇറാൻ കൂടി മുഖത്തേക്ക് വന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രണ്ട് പിന്നെ ഈ തലവന്മാരെയൊക്കെ വധിക്കുക, ഓരോ പിന്നെ തലവന്മാരെയും നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ആ ഭാഗത്തും അവർക്കും ഇതിനകത്ത് പ്രതികാരദാഹം ഉണ്ടാകും. കനൽ എവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. ഇത് എപ്പോഴും പൂർണ്ണമായിട്ടും അണയുന്നില്ല, അവിടെ നിന്ന് ചെറുതായിട്ട് കയറി കയറി വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഈ പിന്നെ ഈ ഗാസയിലെ ഒക്കെയുള്ള പിന്നെ കഴിഞ്ഞ 7 October ഇസ്രായേലിലേക്ക് ഉണ്ടായതും അതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഈ കനൽ തരികൾ കത്തി കാട്ടുതീയൊന്നും ആവാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ തന്നെ ആണവായുധങ്ങൾ തന്നെ പയറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇറാനാണ് അത് പയറ്റുന്നതെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഇറാനെതിരെ തിരിയുമെന്ന കാര്യത്തിലും സംശയമില്ല. വരും മണിക്കൂറിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. നമസ്കാരം.